ബി എസ് സി നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു പ്രൊഫഷനിലേക്ക് വരുമ്പോൾ സമൂഹത്തിൽ നിന്നാണേലും നമ്മുടെ കുടുംബത്തിൽ നിന്നാണേലും ഒക്കെ ഒരു എതിർപ്പ് എല്ലാവർക്കും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ഞാൻ കൊച്ചിയിൽ ഇതുപോലൊരു ഷോപ്പ് എന്നുള്ള എൻ്റെ 10 വർഷത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു. ഈ ഷോപ്പിലെ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഈ ഒരു 10 വർഷമായിട്ട് ഞാൻ കൂട്ടിവെച്ചതാണ്. എനിക്കൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ അവിടെ വെക്കണം, അല്ലെ അത് വെച്ച് വേണം, ആ ഷോപ്പ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ ഒരു അന്നേ ഉണ്ട് ആ ഒരു ആഗ്രഹത്തില്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് ഇതാ ഈ സാധനങ്ങൾ തൊട്ട് ഇതൊക്കെ എത്രയോ വർഷങ്ങൾ മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് ഓരോ സാധനങ്ങളും. ഇതിലെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പൊ എനിക്കൊരു എയിം ഉണ്ടായിരുന്നു, ഇപ്പൊ ആ എയിമിൽ എത്തി. പിന്നെ അടുത്തൊരു എയിമുണ്ട്. അപ്പൊ എല്ലാരോടും അങ്ങനെ തന്നെ പറയുന്നത്, നമ്മളിപ്പോ ഒരു ഇടത്ത് സ്റ്റക്കായി നിൽക്കുന്നു എന്ന് വിചാരിച്ച് നിൽക്കാതെ നമ്മുടെ പാഷന്റെ പുറകെ പോവുക. സ്ട്രഗിൾ ഉണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും, മറ്റുള്ളവർ നമ്മളെ പുച്ഛിച്ചെന്നിരിക്കും, പിന്നെ കളിയാക്കി എന്നിരിക്കും. പക്ഷെ അതൊക്കെ നോക്കാതെ നമ്മൾ നമ്മളുടെ എയിം മാത്രം നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ന്യൂ ഇയർ അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കീർത്തിയാണ്, കൊച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത്. കീർത്തി സ്വന്തമായിട്ട് കേക്സ് ഒക്കെ അല്ലെ വെറൈറ്റി കേക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്റെ പേര് കീർത്തി. എന്തൊക്കെ കേക്സുകളാണ് ഇപ്പൊ ഈ ക്രിസ്മസ് ടൈമില്? നമ്മുടെ പ്ലം കേക്സ് ആണ് നമ്മുടെ മെയിൻ ഐറ്റം. അത് പല റേഞ്ചിലുള്ളതുണ്ട്, പിന്നെ പല വർഷങ്ങളും നമ്മൾ പ്ലമ്മിലിട്ട് വെച്ചതുണ്ട്. അത് 6 ഇയേഴ്സ് ഉണ്ട്, 4 ഇയേഴ്സ് ഉണ്ട്, 1 to 2 ഇയേഴ്സ് ഇട്ട പ്ലമ്മും ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ എത്ര വർഷം ഇട്ടതാ ഇവിടെ ഉള്ളത്? ഇപ്പോ 6 ഇയേഴ്സിന്റെ. 6 വർഷം ഈ എന്താണ് അത്, എന്തിലിട്ട് വെക്കിയത്? റമ്മിൽ സോക്ക് ചെയ്യും നമ്മള്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ്, എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും റമ്മിൽ സോക്ക് ചെയ്ത് നമ്മള് സ്റ്റോർ ചെയ്യും. ഓ, അങ്ങനെ ആ പഴക്കത്തിനനുസരിച്ച് വില. എത്ര രൂപ മുതൽ ഉണ്ട് നമുക്ക് ഇപ്പോൾ? കോർപ്പറേറ്റ് ഓർഡേഴ്സ് വരുന്നത് നമുക്ക് 500 തൊട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ അത് ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിലായിരിക്കില്ല. പ്രീമിയം ക്വാളിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന 1500-ലാണ്, അതൊരു 3000 വരെയൊക്കെ ഉണ്ട്. 3000 രൂപ വരെയുള്ള കേക്ക് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എത്ര രൂപ വരെയുള്ളതുണ്ട്? ഇപ്പോൾ ഇവിടെ 3000 രൂപയുടെ നമ്മൾ പ്രീ ബുക്കിംഗ്, എല്ലാം പ്രീ ബുക്കിംഗ് ആണ്. പക്ഷേ ക്രിസ്മസ് ടൈമില് ആദ്യം നമ്മൾ അയച്ചു കൊടുത്തത് ആ ഒരു 3000 റേഞ്ചിലുള്ളതെല്ലാം നമ്മൾ ആദ്യം അയച്ചു കൊടുക്കും. ആ പ്രീ ബുക്കിംഗ് ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കി വെക്കില്ല. അത് അധികം 1500-ന്റെ ഒക്കെ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ 1500-ന്റെ വരുന്നത്. ഇതിപ്പോ കേരളത്തില് എവിടെ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ചു കൊടുക്കും? ആ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയർ ചെയ്യാറുണ്ട്. പിന്നെ ഇത് 2 വീക്സ് വരെ, നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തല്ല ചെയ്യുന്നത്, 2 വീക്സ് വരെ എന്നാലും ഒരു കുഴപ്പമില്ലാതെ പ്ലം കേക്സ് ഇരിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ തവണ നമ്മളപ്പോ പുതിയ ഷുഗർ ഫ്രീ കേക്സ് നമ്മൾ ഇത് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തെ റോയലൈസിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ പ്ലം കേക്സിന്റെ മേളില് പണ്ട് ക്രീം ചെയ്തുകൊണ്ടിരുന്നത് റോയലൈസിങ് വെച്ചിട്ടായിരുന്നു. അപ്പൊ അതിപ്പോ അധികം അങ്ങനെ കിട്ടാനില്ല. അതുകൊണ്ട് ഇത്തവണ ഷുഗർ ഫ്രീ പ്ലം കേക്കുകളും ഡയബറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കോ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഷുഗർലെസ് ആയിട്ടുള്ളത് ചെയ്തിരുന്നു. പിന്നെ ഇതുപോലെ റോയലൈസിങ് കേക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഇത്തവണത്തെ നമ്മളുടെ കേക്കുകൾ. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം 8 മാസേ ആയുള്ളൂ. ഞാൻ ബേക്കിംഗ് ഫീൽഡിലേക്ക് വന്ന് ഹോം ബേക്കറായിട്ട് വന്ന് ഒരു 10 ഇയേഴ്സ് അടുത്താവാനായി. അതാണ് പേര് അല്ലേ? ശരിക്കും ആദ്യം എന്തായിരുന്നു? ഞാൻ ശരിക്കും ഒരു ബി എസ് സി നഴ്സിംഗ് ആണ് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ ജോലി ചെയ്തു. ജോലി ചെയ്ത് കഴിഞ്ഞ് ബേക്കിംഗ് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ അതിലേക്ക് ഒരു പാഷനായി. പിന്നെ തീം കേക്സിലേക്കാണ് ആദ്യം, പ്ലം കേക്ക് ആദ്യം അത്രയും അറിയില്ലായിരുന്നു ചെയ്യാൻ. ശ്രമിച്ചു നോക്കിയിട്ട് എനിക്ക് അത്രയും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു 3 വർഷം ട്രൈ ചെയ്ത് ഞാൻ എൻ്റെ സ്വന്തം ഒരു റെസിപ്പി കണ്ടുപിടിക്കുക ചെയ്തേ പ്ലം കേക്കിന് വേണ്ടിയിട്ട്. തീം കേക്സ് നമ്മൾ പിന്നെ അന്നോട്ട് ഇപ്പോഴും എല്ലാം പ്രീ ബുക്കിംഗ് ആണ്. കാരണം നമ്മുടെ കേക്കുകൾ ഉണ്ടാക്കി ഇങ്ങനെ വെക്കാൻ പറ്റില്ല, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തതുകൊണ്ട് ഉണ്ടാക്കി വെക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ ഓർഡർ വരുന്നതനുസരിച്ച് ഉണ്ടാക്കി അങ്ങനെ തന്നെ കൊടുക്കുകയാണ് ചെയ്യുക. ഇത് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ വലിയൊരു കേക്ക് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഈ സമയത്ത് അതേ ക്വാളിറ്റിയിലുള്ള ചെറിയ കേക്ക്, അത് 1500-ന്റെ 300 ഗ്രാമും 500-ലെ 300 ഗ്രാമും ഒക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന പോലെ. പിന്നെ ഇപ്പം നമ്മൾ കൊച്ചിയിലാണ്,
കൊച്ചിന്ന് ഇപ്രാവശ്യം ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ നമ്മളെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഇത്തവണ ഏറെക്കുറെ ബുക്കിംഗ് ആയതാണ് നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്രിസ്മസും ന്യൂ ഇയർ ആണല്ലോ ഈ കേക്കിന്റെ ഒരു കാലം. പ്ലം കേക്ക് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു സമയത്താണ്. പിന്നെ കൊച്ചിക്കാർക്കല്ല, മൊത്തത്തിൽ എല്ലാവർക്കും പ്രിസർവേറ്റീവ്സോ അങ്ങനെ മറ്റൊന്നും ഇല്ലാതെ ഹോം മെയ്ഡ് കേക്ക്സ്, അതിന്റെ പീസസ് അങ്ങനെ പല വെറൈറ്റി കഴിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ ഇതുപോലെ ഒരു കുഞ്ഞു ഷോപ്പ് തുടങ്ങിയതന്നെ. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന രുചികൾ മറ്റുള്ളവരിലേക്കും കൂടെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പൊ കൊച്ചിക്കാരെല്ലാം അറിഞ്ഞു വരുന്നു. പിന്നെ നമ്മുടെ എഫ് ബി പേജിൽ കൂടിയാണ് കൂടുതലും എല്ലാരും നമ്മളെ പറ്റി അറിയുന്നതും അപ്ഡേഷൻസും ഓർഡറുകൾ വരുന്നതും. കീർത്തിസ് ബേക്കറിട്ട് തന്നെയാണ് പേജ്. ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? ഇൻസ്റ്റയും ഉണ്ട്, ഇൻസ്റ്റയും സെയിം പേര് തന്നെയാണ്. അപ്പൊ അതിലെ അപ്ഡേഷൻസ് വെച്ച് ഇപ്പൊ നമുക്ക് ഡെയിലി വരുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്�േറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകുമ്പോഴാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത്. പിന്നെ ബിസ്ക്കറ്റ്സ് ഉണ്ട്, ബിസ്ക്കറ്റ്സ് ഉണ്ട്, കുക്കീസ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, ബേക്ക്ഡ് ഐറ്റംസ് എല്ലാം നമുക്ക് വരാറുണ്ട്. ബ്രൗണീസ് എല്ലാം ചെയ്തു വെച്ച് അന്നത്തെ ദിവസം അപ്ഡേഷൻ ഇടും. ഒന്നിൽ വാട്സാപ്പിൽ അപ്ഡേഷൻ ഇടും, അല്ലെങ്കിൽ എഫ് ബിയിൽ അപ്ഡേഷൻ ഇടും. അങ്ങനെയാണ് കൂടുതലും നമുക്ക് വിറ്റ് പോകുന്നത്. അധികം സ്റ്റോക്ക് നമ്മൾ ഉണ്ടാക്കി ഒരു ആഴ്ചത്തേക്ക് അങ്ങനെ ഒന്നും വെക്കില്ല, അന്ന് തന്നെ വിറ്റ് പോകുന്ന അല്ലെങ്കിൽ 2-3 ഡേയ്സിനുള്ളിൽ വിറ്റ് തീരുന്ന പോലെ. എത്ര ദിവസം പിടിക്കുമ്പോൾ ഒരു കേരളത്തിനകത്തൊക്കെ കൊറിയർ ചെയ്താൽ? നോർമലി 2-3 ഡേയ്സ്, നമ്മൾ 3 ഡേയ്സ് പറയും, പക്ഷെ മാക്സിമം ഒരു 1 or 2 ഡേയ്സിൽ കിട്ടും. അത് കൊറിയർ ചെയ്യുന്ന നമ്മൾ പ്ലം കേക്ക്, ബനാന കേക്ക്, ചോക്ലേറ്റ്സ് അങ്ങനെയുള്ളത് മാത്രമേ നമ്മള്. തീം കേക്ക് പറ്റില്ലല്ലോ? അത് തീം കേക്ക് പറ്റില്ല, പക്ഷെ നമ്മൾ തീം കേക്ക് 200 കിലോമീറ്റേഴ്സിനുള്ളിൽ കൊടുക്കാറുണ്ട്. ഡെലിവറി ഉണ്ട്? ഡെലിവറി ഉണ്ട്, നമ്മൾ കൊല്ലം ട്രിവാൻഡ്രം ഒക്കെ കൊടുക്കാറുണ്ട്. ഡെലിവറി ഉണ്ട്, പക്ഷെ അപ്പൊ അതിന് സ്പെഷ്യൽ ചാർജ് ഉണ്ടാവും. പിന്നെ ഇതാണ് നമ്മുടെ 1500 പാക്കിങ് വരുന്നത്. ഉള്ളിൽ നമ്മൾ നന്നായിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്തിട്ടുള്ള പാക്കിങ് വരും. അതിന് പുറത്ത് ഒരു ട്രഡീഷണൽ ആ ഒരു രീതി തോന്നുന്ന പോലുള്ള ആ ഒരു പാക്കിങ്ങാണ്. ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു പാക്കിങ്ങിൽ തന്നെയാണ് നമ്മുടെ കേക്കുകളെല്ലാം പോകുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു 6-7 ഇയേഴ്സ് ആയിട്ട് തൊട്ട് ഈ ഒരു ഒറ്റ പാക്കിങ്ങിലാണ് നമ്മുടെ പോകുന്നത്. അത് നമ്മുടെ എഫ് ബി ഇതിലെല്ലാം നോക്കിയാലും മനസ്സിലാവും കുറേ വർഷങ്ങളായിട്ട്. പിന്നെ അതിനകത്ത് എഫ് ബി പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി വാങ്ങിച്ചവർ തന്നെ പറയുന്ന ഇത് കണ്ടിട്ടാണ് എല്ലാവരും കൂടുതലും വാങ്ങാറില്ല. അല്ലാതെ നമ്മൾ ഇതുവരെ അങ്ങനെ ആഡോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വാങ്ങി ഇഷ്ടപ്പെട്ടവർ അതിലിടുന്ന ഒരു റിവ്യൂ കണ്ടിട്ടാണ് പിന്നെ അങ്ങനെ എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയത്. ഇതുവരെ എത്താൻ പറ്റിയത്. ഇപ്പോൾ ഇത് കുറച്ച് വില കൂടുതലാണല്ലോ, 1500 രൂപയ്ക്കാണ് കേക്ക്. നോർമലി ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന കേക്കൊക്കെ ഒരു 250 മുതൽ 500 രൂപ വരെയൊക്കെയാണ് 1 KG ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 1500 രൂപേൻ്റെ കേക്ക് തുടങ്ങാൻ ഇപ്പോൾ എന്തായാലും മനസ്സിലാകും, ഇങ്ങനെ സക്സസ് ആവുന്നോ ഒക്കെ ഉണ്ടായിരുന്നോ? അത് നമ്മൾ ക്വാളിറ്റി ഉള്ള ഒരു സാധനം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയാണ് അവർ കഴിച്ചവർ അടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞു. അല്ലെ, ഇപ്പോൾ ഈ ഒരു 10 വർഷമായിട്ട് എനിക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് പണ്ട് തൊട്ട് ഇപ്പോൾ വരെ റെഗുലറായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വഴി പറഞ്ഞു. പിന്നെ അവർ വഴി അവർ വാങ്ങിയിട്ട് ഫേസ്ബുക്കിൽ ഇട്ട റിവ്യൂസും അതല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി അങ്ങനെയാണ് നമ്മുടെ കേക്കുകളെ പറ്റി അറിഞ്ഞത്. അതല്ലാതെ ഇത് അത്ര വലിയൊരു ബിസിനസ്സാക്കി അതിൽ നിന്ന് ഇത് ലാഭം ഉണ്ടാക്കണം അങ്ങനെ വിചാരിച്ചിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ പരസ്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ആ ഒരു ടേസ്റ്റ്, ആ ശരിക്കുള്ള ടേസ്റ്റ് എന്താണെന്ന് മറ്റുള്ളവർ അറിയണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല, ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അത് ഇക്കയും കൊണ്ടുപോയി കഴിച്ചു കഴിയുമ്പോൾ ഇക്കയ്ക്ക് മനസ്സിലാവും ഇതുവരെ കഴിച്ച കേക്കുകളാണോ ശരിക്കുള്ള കേക്ക് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ കീർത്തിൻ്റെ കേക്ക് വിശേഷങ്ങൾ അല്ലേ. അപ്പോൾ താഴെ ഞാൻ നമ്പർ കൊടുക്കാം, അതോടൊപ്പം നമുക്ക് ഇനി ഒരു ദിവസം കേക്ക് മേക്കിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി എടുക്കാം അല്ലേ. ഇത് പെട്ടെന്നുള്ള വരവായതുകൊണ്ട് അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതിനുള്ള പ്രൊഡക്ട്സ് അങ്ങനത്തെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ 6 വർഷമൊക്കെ ഇതിൽ ഇട്ട് വെച്ചിട്ടൊക്കെയാണ്, അപ്പോൾ അതിൻ്റെയുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ വേണ്ട കേക്ക് വേണ്ടവർക്കൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുക അല്ലേ, സപ്പോർട്ട് ചെയ്യുക. കാരണം വേറൊരു പ്രൊഫഷനിൽ ഇതിലേക്ക് പാഷൻ, മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലുത്. അവർ മറ്റൊരു കിഡിലെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.